നമ്മൾ ആദ്യം തന്നെ ചെയ്യല് ഈ ഗോ ബോക്സ് ഒക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പിള്ളേരനെ കമ്പി തള്ളിയിട്ട് കാലി പൈപ്പുകൾ അടിച്ചിട്ടുണ്ടാവും. പൈപ്പിലൂടെ അങ്ങനെ കമ്പി തള്ളി അങ്ങേ തലക്കൽ ആ പൈപ്പിൻ്റെ എൻഡിൽ കണക്ഷൻ വരും. നമ്മൾ അതിമൽ അത് വലിച്ചെടുത്തിട്ട് അതിമ നമുക്ക് വേണ്ട വയറുകൾ കെട്ടിയിട്ട് ടാപ്പ് ചുറ്റിയിട്ട് വലിക്കലാണ്. അങ്ങനെയല്ല നമ്മൾ MCBയിലേക്ക് DB ബോക്സിലേക്ക് വലിച്ചെത്തിക്കും. ആദ്യം അതാണ് ചെയ്യുന്നത് കാണുന്നത്. ഒരാൾ ഗോ ബോക്സൊക്കെ തുറന്ന് അവിടുന്ന് തള്ളി കൊടുക്കും. അതിൻ്റെ അങ്ങേതല വയറെല്ലാം ലെവലിൽ പിടിച്ച് ലൂസാക്കി കൊടുക്കും. നീറ്റായിട്ട് നമുക്ക് വേണ്ട റൂമിലേക്ക് അല്ലെ ഗോ ബോക്സ് ഇട്ടതെല്ലാം തുറന്ന് ഓപ്പണാക്കി അതിലൂടെ തള്ളി DB ബോക്സിലെത്തിക്കും. അല്ലെ വേറും DB ബോക്സിലെത്തി. ഇനി നമുക്ക് ആവശ്യമുള്ള വയറുകൾ എല്ലാം മാർക്ക് ചെയ്ത് വയർ ടാഗൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് നല്ല ക്ലിയറിൽ ഡിസൈൻ ചെയ്തെടുക്കണം. നമ്മളെല്ലാ വയറും ടാഗ് ചുറ്റ് ലെവലാക്കി വെച്ചു. ഇപ്പോൾ കാണുന്നത് എല്ലാ വയറും വേണ്ട സ്ഥലത്തിലേക്ക് നീറ്റായി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന വയറുകളെല്ലാം 2.5 പവർ വയറുകളാണ്. ആ ന്യൂട്രലുകൾ മാത്രം നമ്മൾ വേറെ വെച്ചു. ഇത് 1.5 നമ്മുടെ റൂമുകളിലേക്കുള്ള ഇൻവെർട്ടർ കണക്ഷൻ വരുന്ന ലൈനുകളൊക്കെ വേറെ വെച്ചു. ഇത് ആറിൻ്റെ കണക്ഷൻ, ഇത് വൈൻ്റെ കണക്ഷൻ. എല്ലാ AC കാര്യങ്ങളൊക്കെ അതിൽ വെച്ചു. നമുക്ക് വേണ്ടത് ഇത് BB കണക്ഷൻ, RYB എന്നാണ് നമ്മൾ നോക്കൽ. ഇത് എർത്തുകളെല്ലാം ജോയിൻ്റ് ചെയ്ത് ഒരു ഭാഗത്തിലേക്ക് വെച്ചു ഒക്കെ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ മാസ്റ്റർ കൺട്രോളിൻ്റെ കണക്ഷനാണ്, റേറ്റിംഗുകളിലൊക്കെ കൊടുക്കാൻ. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഈ ന്യൂട്രലുകളെല്ലാം ജോയിൻ്റ് ചെയ്തു, എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂട്രലിൻ്റെ കണക്ഷൻ കാണുന്നത് കണ്ടില്ലേ, ഇത് വേറെ കണക്ഷനാണ്, മറ്റേത് സെപ്പറേറ്റ്. രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് കണക്ഷനാണ്. ഇൻവെർട്ടറിൻ്റെ കണക്ഷനും പവറിൻ്റെ കണക്ഷനും സെപ്പറേറ്റാണ്. നമ്മുടെ ഈ ബോക്സിൽ എർത്തും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എർത്തിൻ്റെ കണക്ഷനെല്ലാം നമ്മൾ കണക്ട് ചെയ്തു. നമുക്ക് വേണ്ട MCBകളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണക്ട് ചെയ്യൽ MCB എടുത്തിട്ട് അതിൻ്റെ ക്ലിപ്പുള്ള ഭാഗം താഴോട്ടാക്കി പേരൊക്കെ നോക്കിയിട്ട് മേലെ വെച്ചിട്ട് താഴോട്ട് മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട ഭാഗത്ത് നമുക്ക് വെക്കാം. മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് വേണ്ട ആവശ്യമുള്ള ഓരോ ആംബിയറിലുള്ള MCBകളും നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യുക. ടൈറ്റാവാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ ഒന്ന് ക്ലിപ്പ് മേപ്പോട്ട് ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ മതി. അപ്പോൾ റെഡിയാവും. അങ്ങനെ എല്ലാ MCBകളും കണക്ട് ചെയ്യുക. ഇതാണ് RCCB. RCCB കണക്ട് ചെയ്യലും അതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. മേലെ വേണ്ട സ്ഥലത്ത് മേലെ വെച്ചിട്ട് താഴോട്ടൊന്ന് പ്രസ് ചെയ്താൽ അതോടെ ടൈറ്റായിക്കോളും. താഴത്തുനിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നീറ്റായി നിന്നോളും. രണ്ട് RCCB വെക്കുന്നുണ്ട് നമ്മൾ. ഒന്ന് ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ നിന്ന് കൊടുക്കാനാണ്. ഒന്ന് മാത്രമായാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യുമ്പോൾ അതിമൊന്ന് ഷോക്ക് അടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം വെച്ചാൽ നമുക്കത് പരിഹരിക്കാം. അപ്പോൾ നമ്മൾ രണ്ട് RCCB കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ചാൽ മൂന്ന് ഫേസ് നേരെ ഐസൊലേറ്ററിലേക്ക് വന്ന്, ഈ ഐസൊലേറ്ററിൽ നിന്ന് കാര്യത്തിൽ കൂടെ RCCBക്ക് വന്ന്. ഇവിടെ രണ്ട് RCCB കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ കൊടുക്കുന്ന RCCB ആണ്. അതുപോലെ ഇത് റാറ്റിംഗ് റിലേയാണ്, റാറ്റിംഗ് റിലേ. ഇത് മാസ്റ്റർ 2-way കൺട്രോളിൻ്റെ റാറ്റിംഗ് റിലേയാണ്. പിന്നെ ഈ സെക്ഷൻ നമ്മുടെ റൂമുകളിലത്തെ ഇൻവെർട്ടറിൻ്റെ കണക്ഷനൊക്കെ ബുദ്ധിമുട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ 20 ആംപിയർ ഉണ്ട്. ഒരു AC ഇല്ലെങ്കിൽ 3 AC ആണ്. ഒരു AC ഇല്ലെങ്കിൽ
ഇതുമാ രണ്ട് എ സി, ഇതുമാ രണ്ട് എ സി, അങ്ങനെയാണ് കണക്ഷൻ ചെയ്തിട്ടുള്ളത്. ഒരു എ സി ഈ ഉടമ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ കണക്ഷൻ. കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത്, ഇതിലൂടെ ന്യൂട്രൽ ആർ വൈ ബി, നേരെ ഇതിലൂടെ കയറി ന്യൂട്രൽ ആർ വൈ ബി, ഇത് നേരെ നമ്മുടെ നോട്ടറിക്ക് കയറും. ഇവിടെ ആ ബോർഡ് ഇവിടെ വെക്കും. അത് വന്നിട്ട് അതിന് നേരെ ആറ് ഇതിൽ കൊടുക്കും. ഫസ്റ്റത്തേൽ ആറ്, ഇത് ഫുള്ള് ജോയിൻ്റ് ആണ്, ഇത് നമുക്ക് ജോയിൻ്റ് ഇല്ല. ഇത് എ സി ആണ്, അപ്പോൾ എ സി മാത്രം ഇതിൽ കൊടുക്കും. ആറ് ഇതിലേക്ക് കൊടുക്കും. ഈ ആറ് ഇതിലേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ആറിന്ന് നേരെ ഈ കാണുന്ന വയറ് നേരെ വരുന്നത്, ഇത് നേരെ പോകുന്നത് ഇൻവെർട്ടറിലേക്കാണ്. ഇൻവെർട്ടറിൻ്റെ ഇന്നിക്ക് പോവും. എന്നിട്ട് ഇൻവെർട്ടറിൻ്റെ ഔട്ട് താഴത്ത് കൊടുത്ത ഇൻവെർട്ടറിൻ്റെ ഔട്ട് ഇതിലേക്ക് വരും, നമ്മുടെ ആർ സി സി ബിക്ക്. ഈ ആർ സി സി ബിക്ക് വന്നിട്ട് ഇതിന്ന് ഈ നീല വഴി നേരെ ഈ ലിങ്ക് ചെയ്ത ഇതിലേക്ക് പോവും, കണക്ഷനിലേക്ക് പോവും. നമ്മളിപ്പം കൊടുത്തിട്ടുള്ളത് ഇത് നേരെ ഇവിടെ ഒരു ആറ് ആംപിയറിൻ്റെ ഒന്ന് കൊടുത്തിട്ടുണ്ട് എം സി ബി. ഇതിൽ കൊടുത്തിട്ട് ഇവിടുന്ന് മാത്രം ഇത് മാത്രം ഒന്ന് അങ്ങോട്ട് എടുത്തേക്കാണ് ഇതിൻ്റെ താഴത്തേക്ക് കൊടുക്കാൻ വേണ്ടി. ഇത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം സി ബിയിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ട് ഒരു ഇത് ആ ഈ ലൈനിലെ എം സി ബി കൊടുക്കാൻ സ്ഥലമില്ലായിട്ട് ഇവിടെ കൊടുത്താണ്. ഇതിവിടെ കൊടുത്ത് ഇത് നേരെ റാറ്റിംഗിലേക്ക് കണക്ഷൻ ചെയ്ത് ഇത് വർക്ക് ചെയ്യാളെ. അതുപോലെ ഇതിൻ്റെ ഔട്ട് നേരാണ് പോയി, ഇതിൻ്റെ ന്യൂട്രൽ സെപ്പറേറ്റ് നമ്മൾ ചെയ്തു വെച്ച ഈ ലിങ്കിൽ 1.5 വന്ന ലിങ്കിൽ ഇതിൽ മാത്രം കൊടുത്ത് ഈ 2.5 നമ്മുടെ ഈ ന്യൂട്രൽ വന്നിരിക്കുന്നത്. ആണ് ഐസൊലേറ്റർ ഇത് ആർ സി സി ബി. ആദ്യം ഇതിലേക്ക് കണക്ഷൻ വന്ന് ഈ ആർ സി സി ബിക്ക് കയറി ഇതിന്ന് ലോട്ടറിയിലേക്ക് കയറിയിട്ട് ഇവിടുന്ന് ഓരോ ലൈൻ കയറും. ആറ് വൈ ബി കണക്ഷൻ പോവും. ഇത് ആറിൻ്റെ കണക്ഷൻ, ഇത് ഫുള്ള് ആറിൻ്റെ കണക്ഷനാണ്. ഇത് വൈ, ഇത് ബി, മൂന്ന് ലൈനാണല്ലോ. ഇത് ന്യൂട്രലെ ഇവിടെ ചെയ്തിരിക്കുന്നത് ന്യൂട്രൽ രണ്ടും വേറെ വേറെയാണ്. ഇത് ഒരു ന്യൂട്രലിൻ്റെ ഫുള്ള് ഇവിടെ കോൺടാക്റ്റിൽ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ഫുള്ള് വേറെ ന്യൂട്രൽ, പവർ ന്യൂട്രൽ ഫുള്ള് ഇതുമല്ല ചെയ്ത്, നമ്മൾ ലൈറ്റ് കാര്യങ്ങളുടെ ന്യൂട്രൽ ഇൻവെർട്ടർ ഒന്ന് പോകുന്ന ന്യൂട്രൽ ഫുള്ള് വേറെ ചെയ്ത് നിൽക്കുകയാണ്. ഇത് മെയിൻ ന്യൂട്രലിൻ്റെ ലിങ്ക്. ഈ ന്യൂട്രൽ വന്ന് ഇതിലേക്ക് കയറും. ഇത് രണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടും ഒന്നാണ്. ഈ മൂന്ന് ലൈനിൽ നമ്മൾ എ സിൻ്റെ ലൈന് നമ്മൾ ലോഡ് കണക്കാക്കി വെക്കുക. എ സികൾ 1, 2, 3 അങ്ങനെ കണക്ട് ചെയ്യുക. ഞാൻ ഇതിൽ 2 എ സി കണക്ട് ചെയ്തിട്ടുണ്ട്, താഴത്തേൽ 2 എ സി കണക്ട് ചെയ്തിട്ടുണ്ട്, മേലത്തേൽ 1 എ സി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്നാണ്ട് ഫുള്ള് ഇൻവെർട്ടറിൻ്റെ കണക്ഷനാണ് വരിക. ഈ കാണുന്നത് ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ്. ഇൻവെർട്ടറിന് വരുന്ന കണക്ഷൻ ഇതിലൂടെ കയറിയിട്ട് ഈ ലൈനിലേക്ക് പോകുള്ളൂ. കാര്യം കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടറിന് ഷോക്ക് അടിച്ചാൽ ഓൺ ഓഫ് ആകാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. 2 ആർ സി സി ബി വെച്ചിട്ടുള്ളത്. ഇത് റാറ്റിംഗ് റിലാ എന്ന് പറയുന്നത് നമ്മൾ 2-way സ്വിച്ചിൻ്റെ കൺട്രോളാണ്. താഴത്ത് 2 കണക്ഷൻ, മുകളിൽ 2 കണക്ഷനായിട്ട് വരുന്നത്. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഫസ്റ്റ് കാണുന്നത് ബെൽ സ്വിച്ചിന്ന് വരുന്ന വയറ്, മേലത്തത് നമ്മുടെ ഈ കാണുന്ന ഈ ഒരു എം സി ബി ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു എം സി ബി ഇവിടെ സ്ഥലം ലേറ്റ് ഇങ്ങോട്ട് കൊടുത്താണ്. അതുപോലെ ഇതുമൊന്നൊരു കണക്ട് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതുമൊന്നു ചാടിച്ചിട്ട് ഇതൊക്കെ ചാടിച്ചിരിക്കുകയാണ് കണക്ട് ചെയ്ത്. ഇതിൻ്റെ താഴത്ത് ഫസ്റ്റ് കാണുന്നത് ന്യൂട്രല്, താഴത്തത് ഔട്ട് കണക്ട് ചെയ്ത്. പിന്നെ ഇപ്പോൾ ഇതിലെന്താ, സെപ്പറേറ്റ് ന്യൂട്രലാണ്, വേറെ തന്നെ വലിച്ചിരിക്കുകയാണ് നമ്മൾ. ഇതൊക്കെ എർത്താണ്. ഇതാണ് എം സി ബി 3-phase. ഇതൊക്കെ പവർ ഉണ്ട് ഇതിൽ. ഓരോ റൂമിലത്തെ മോട്ടോറുണ്ട്, 16 ആംപിയർ. ഇവിടുത്തെ 16 ആംപിയർ മോട്ടോറുണ്ടാണ്. 10 കാണുന്നത് അടുക്കളയിലത്തെ പവർ ബോർഡാണ്.
ഈ 20 കാണുന്നത് ഒരു റൂമത്തെ എ സി ആണ്. നേർക്ക് ഇതൊക്കെ പവറാണ്. അതുപോലെ ഇവിടെയുണ്ട് പവർ വരുന്നുണ്ട്, ഇവിടെ എ സി വരുന്നുണ്ട്. കണക്ട് ചെയ്തെടുക്കാൻ ഇത് ഇതുവരെ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒന്ന് നമ്മൾ ഇവിടെ സ്ഥലമായിട്ട് ഇവിടെ ഇട്ടതാണ് ഇത് രണ്ടും. അതുപോലെ ഈ ആർ സി സി ബി വെച്ചത് ഇതിൻ്റെ ഔട്ടാണ്. നേരെ ഇവിടെ കൊടുത്ത ഫേസ് നമ്മൾ നേരെ കയറ്റുന്ന ഫേസ് ആറ് ഇവിടെ കയറ്റുക. അപ്പോൾ ഈ ആറ് തന്നെ നേരെ വന്നിട്ട് ഇൻവെർട്ടറിലേക്ക് പോകും. ഇത് നേരെ ഇൻവെർട്ടറിലേക്ക് പോകും. ഇൻവെർട്ടറിൽ പോയിട്ട് തിരിച്ച് വരുന്നത് ഇതിൽ കയറ്റും. ഔട്ട് ഇത് വരും. ന്യൂട്രൽ സെയിം തന്നെയാണ്. ഈ ന്യൂട്രൽ എടുക്കും, വലിയ ന്യൂട്രൽ എടുത്തിട്ട് ഇതിൽ കൊടുക്കും. ചെറിയ ന്യൂട്രൽ ഇവിടത്തേക്ക് പോകും, മേലത്തേക്ക് പോകും. ഈ ഫേസ് എടുത്തിട്ട് നമ്മൾ അടിയിൽ കണക്ട് ചെയ്യും. ഇതിൻ്റെ അടിയിൽ ഇല്ലെങ്കിൽ ഫുള്ള് ഇൻവെർട്ടർ കണക്ഷൻ കിട്ടും. അതുപോലെ ഇവിടെയും കിട്ടും. ഇതൊക്കെ നമ്മൾ വരിക. ന്യൂട്രൽ പ്രത്യേക ഇതിൽ ആകെ ശ്രദ്ധിക്കാനുള്ള ന്യൂട്രലിൻ്റെ കളികളാണ്. ഇതിൽ നമ്മൾ ആറും വൈയും ബിയെ കണക്ട് ചെയ്തിട്ടുണ്ട്. എം സി സി ബി ആർ സി സി ബി നമ്മുടെ നോട്ടറികൾ ഫിറ്റ് ചെയ്തത്. നോട്ടറിൻ്റെ വരുന്ന ആറ് ഫസ്റ്റ് കൊടുത്ത് ലൈനിൽ കൊടുത്തു ഫസ്റ്റിലെ. അതുപോലെ ആറ് കഴിഞ്ഞ ശേഷം വൈ നമ്മൾ നേരെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അടിയത്തെ ബിയും കണക്ട് ചെയ്തിട്ടുണ്ട്. ആറ് വൈ ബി കണക്ട് ചെയ്തു. നമ്മുടെ ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ഷനൊക്കെ ചെയ്തു. നമുക്ക് കവറടക്കാം. കവറടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇതിൽ കണക്ട് ചെയ്തതിൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൽ സി ബി ഓണാക്കി ആർ സി സി ബി ഓണാക്കി ഈ കൺട്രോൾ ഒന്നാമത്തെ ലൈനിലിട്ടു ആറ്, രണ്ടാമത്തെ നോട്ടറി ഒന്നിലിട നമ്മൾ രണ്ടിലിട്ടു ആറ് വൈ വൈയിലെത്തി, മറ്റേ നമ്മൾ മൂന്നാമത്തേക്ക് ഇട്ടു ബിയിലെത്തി. അപ്പോൾ ആറ് വൈ ബി രീതിയിലാണ് കിട്ടും ത്രീ ഫേസ് ആണെങ്കിൽ. എന്നിട്ട് നമുക്ക് മുകളിലുള്ള ആറിൻ്റെ ഫുള്ള് പൊന്തിക്കുക. അവിടെ കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അടിയത്തെ പൊക്കണം. ഈ ആർ സി സി ബി പൊക്കിയാലാണ് ഈ എം സി ബി പൊക്കി കഴിഞ്ഞാൽ ഈ ആർ സി സി ബി എം സി ബി പൊക്കി കഴിഞ്ഞാൽ മേലത്തെ ഫുള്ള് കണക്ഷൻ കിട്ടും ഒന്നാമത്തെ ലൈനിൽ. അപ്പോൾ ഒന്നാമത്തെ ലൈനിൽ ഫുള്ള് വർക്ക് ചെയ്യും. ഒന്നിലിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ചെയ്താൽ ഒന്ന് വർക്ക്, രണ്ടാമത്തെ ലൈനിൽ വർക്ക് ചെയ്യാൾ രണ്ടിലേക്ക് ഇട്ടിട്ട് ഫുള്ള് പൊന്തിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തേൽ വർക്ക് ചെയ്യും. ആ എം സി ബി ഒക്കെ ഈ രണ്ടാമത്തെ വർക്ക് ചെയ്യും. മൂന്നാമത്തെ ലൈൻ മൂന്നിലേക്ക് ഇട്ടിട്ട് ഫുള്ള് എം സി ബി പൊക്കി കഴിഞ്ഞാൽ മൂന്നാമത്തെ വർക്ക് ചെയ്യും. ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതാണ് ബെൽ പുഷ്. മാസ്റ്റർ കൺട്രോളിൻ്റെ ബെൽ പുഷാണ്. നമുക്ക് എല്ലാ റൂമിലും ഇത് കൊടുക്കാം. ഞങ്ങളിവിടെ എല്ലാ റൂമിലും ഡൈനിങ് ഹാളിലും കൊടുത്തിട്ടുണ്ട്. ഒരു വട്ടം ബെൽ പുഷ് അമർത്തി കഴിഞ്ഞാൽ അവിടെ ഇൻഡിക്കേറ്റർ തെളിയും അടുത്ത് തന്നെ. അപ്പോൾ നമ്മുടെ പുറത്തുള്ള എല്ലാ ലൈറ്റും ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ഒരു ടൈം തന്നെ എല്ലാ പുറത്തുള്ള എല്ലാ ലൈറ്റും നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട്, ഒരു അടുക്കളയിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലും ചെയ്തിട്ടുണ്ട്. അത് നിൽക്കുമ്പോൾ നമുക്ക് ഈ റാച്ചിങ് റിലെ മാറുന്നത് വ്യക്തമായിട്ട് കാണാം. അവിടെ ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോ നെക്കിനും അത് ഓണാവും ഓഫാവും. ഒരു നെക്ക് നെക്കിയാൽ ഓണാവും, രണ്ടാമത്തെ നെക്ക് നിൽക്കുമ്പോൾ അത് ഓഫാവും. അതങ്ങനെ അങ്ങനെ മേലോട്ടും താഴോട്ടും ചാട്ടം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മളിപ്പോൾ എല്ലാം ഒന്നിലാണ് ഇട്ടത്. ഒരു ലൈനാണ് ഇവിടെ കണക്ഷൻ കിട്ടിയിട്ടുള്ളൂ. സിംഗിൾ ഫേസുമെല്ലാം ഇപ്പോൾ ചെക്ക് ചെയ്യണത്. അതാണ് എല്ലാ നോട്ടറിയും ഒന്നിലേക്ക് ഇട്ടേ. ഇതാണ് ഇവിടുത്തെ കുബിക്കൽ മെയിൻ സ്വിച്ച്. മെയിൻ സ്വിച്ച് നമ്മൾ വെട്ടി ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. മൂന്ന് ഫീസ് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈനിലെ ഇവിടെ കണക്ഷൻ നമ്മളിപ്പോൾ ചെയ്യണമല്ലോ. അത് സീറോയിലായ ഓഫ്. മേപ്പോട്ട് ഒന്ന് കൈ കഴിഞ്ഞാൽ കറണ്ടിൻ്റെ കണക്ഷൻ കിട്ടും. ഇപ്പോഴത്തെ കറണ്ടിൻ്റെ കണക്ഷന് സീറോ. താഴോട്ടൊക്കെ നമുക്ക് ജനറേറ്ററിന് കണക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചേഞ്ച് ഓവറാക്കി ഉപയോഗിക്കുകയാണ്. ഉപയോഗിക്കൊണ്ട് ജനറേറ്റർ വരുമ്പോൾ വേണമെന്ന് പറഞ്ഞതുകൊണ്ട്, ചേഞ്ച് ഓവർ വേണമെന്ന് പാർട്ടിക്കാർ പറഞ്ഞതുകൊണ്ട് നമ്മൾ വെച്ച് കൊടുത്തു. ഇതാണ് ചേഞ്ച് ഓവർ മെയിൻ സ്വിച്ചായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ന്യൂട്രൽ ആറ് വൈ ബി കണക്ട് ചെയ്തിട്ടുണ്ട് മേലെ. താഴത്ത് നമ്മൾ ഫേസ് ന്യൂട്രൽ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഈ കാണുന്നതാണ് നമുക്ക് ജനറേറ്ററിന് കണക്ഷൻ ചെയ്യാനുള്ള പിന്നുകൾ. അവിടെ ജനറേറ്ററിന് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഓവർ തിരിച്ച് കഴിഞ്ഞാൽ ജനറേറ്റർ മേലും വർക്ക് ചെയ്യിപ്പിക്കാം.
സെപ്പറേറ്റ് പുറത്തുനിന്നൊരു കറണ്ട് വേറെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ സിംഗിൾ ഫേസിന് ഫേസ് ന്യൂട്രൽ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇതാ ഈ കണ്ട മോട്ടോറൊക്കെ ഞങ്ങൾ ചെയ്തതാണ്. ഇത് ഓരോന്നും 3 HP മോട്ടറുകളാണ്. മൊത്തം 9 HP 10 HP മോട്ടറുകളുണ്ട്. ഇതെല്ലാം 3 ഫേസ് തന്നെയാണ്. ഇവിടെയും കാണാൻ നിങ്ങൾക്കൊരു ചേഞ്ച് ഓവർ. ഇത് മാനുവലായിട്ടുള്ള പൊക്കണ ചേഞ്ച് ഓവറാണ്, വലിയ ചേഞ്ച് ഓവർ. അതുപോലെ ഒരു കാർ വാഷിങ്ങിൻ്റെ ഒരു കടയാണ്. ഇതിലൊക്കെ പുതിയ പുതിയ മെഷീനറീസാണ്. ഇതവിടെ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, ഒരു ഡോൾ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മെഷീനറിയാണ്. ഒക്കെ 3 HP 3 HP മോട്ടോറുകളാണ്. ഇവിടെയെല്ലാം നമ്മൾ ഒരു പവർ ബോർഡും ഒരു കപ്പാസിറ്ററും അതുപോലെ അതിൻ്റെ സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേഞ്ച് ഓവർ കൊടുത്ത് ഇവിടെ ജനറേറ്റർ ഉണ്ട്. കാർ വാഷിങ്ങിന് നമുക്ക് കറണ്ട് പോയാൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവിടെ ജനറേറ്റർ ഉണ്ട്. അപ്പോൾ ഈ ജനറേറ്ററിൻ്റെ കണക്ഷനും കൂടി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചേഞ്ച് ഓവർ അവിടെ സ്ഥാപിച്ചത്.